ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നമുക്കിത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതും പിരിയടയാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ചൂടാറിക്കഴിഞ്ഞ് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു വട്ടം കൂടെ ഒന്ന് അരിക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ആ പയറിൻ്റെ ആ തൊലി പോകാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ആ അരിപ്പയിൽ അരിച്ച ആ പയറിൻ്റെ മിക്സാണ് നമുക്കിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് ഏലക്കയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ച പയറിൻ്റെ മിക്സിയിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി 2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 നുള്ളുപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി പലകയുടെ മുകളിലേക്ക് കുറച്ച് മാവിട്ടതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗളാണ് എടുക്കുന്നത്. അതിന് സർക്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫില്ലിംഗ് ഇട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി അടുത്ത ബാച്ചും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പിരിയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ഓളെന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനലൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്.